الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. سأل سائل بعذاب واقع إذن درمنا سورة المعارج تفسيرنا نمر بارتشور. الله سبحانه وتعالى في سورة البرين فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا فاصبر ക്ഷമിക്കുക. ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക. സബ്റൻ ജമീല, ഭംഗിയുള്ള സബർ, ഭംഗിയുള്ള ക്ഷമ, ക്ഷമിക്കുക. ഇബ്നു കസീർ പറഞ്ഞു റഹിമഹുല്ലാഹ്, ഐ ഇസ്ബിർ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിച്ചു പറയുക, ഓ മുഹമ്മദ് താങ്കൾ ക്ഷമിക്കുക. അലാ തക്ദീബി ഖൗമിക ലക്, താങ്കളുടെ ജനങ്ങൾ താങ്കളെ നിഷേധിക്കുന്നു എന്നത് ക്ഷമിക്കുക. വസ്തിഅജാലിഹിം അൽആദാബ ഇസ്തിബാദൻ ലിവുഖൂഇഹി, ശിക്ഷ വരുന്നത് ഖിയാമത്ത് നടപ്പോഴാണെന്ന് അവരിങ്ങനെ തിരക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയല്ല, മനസ്സിൽ സംഭവിക്കുകയില്ല എന്നർത്ഥത്തിൽ പരിഹസിക്കാൻ, നിഷേധിക്കാൻ എപ്പോഴാണെന്ന് അവർ തിരക്ക് കൂട്ടുന്നു. അത് താങ്കൾ ക്ഷമിക്കുക. ഏതുപോലെ സൂറത്തു ശൂറ, ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ യസ്തഅജിലു ബിഹൽ ലദീന ലാ യുഅ്മിനൂന ബിഹ വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹ വയഅലമൂന അന്നഹൽ ഹഖ്. അല്ലാഹു വിശ്വാസമില്ലാത്ത ഖിയാമത്തു നാളിൽ വിശ്വാസമില്ലാത്തവർ അതെപ്പോഴാണെന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. والذين آمنوا എന്നാൽ മുഅ്മിനുകൾ മുഷ്ഫിഖൂന മിൻഹ, അതിനെക്കുറിച്ച് ഉൾക്കിടലം കൊള്ളുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്. വയഅലമുന അവർ അറിയുന്നു അന്നഹൽ ഹഖ്, അത് ഹഖ് തന്നെയാണ്, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, അതിനെക്കുറിച്ച് അവർ പേടിക്കുന്നു. എന്നാൽ കുഫാറുകൾ അത് തിരക്ക് കൂട്ടുന്നു. എന്തിനാണ്? എപ്പോഴാണെന്ന് അറിയാനല്ല, നിഷേധിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നഹും യറൗനഹു ബഈദ, ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക എന്നതിന്റെ ഉടനെ പറഞ്ഞ എന്താണ്? ഇന്നഹും യറൗനഹു ബഈദ, അവർ യറൗനഹു അതിനെ കാണുന്നത്, അഥവാ ഖിയാമത്തു നാളിനെ കാണുന്നത്, ബഈദൻ ബഈദൻ أي وقوع العذاب وقيام الساعة يراه الكفرة بعيد الوقوع، بعيد الوقوع بمعنى مستحيل الوقوع، بعيدا نال ورد شكرا نركلا نرتفل ورقال من سنبويكم في دورا ولر دوري أي كان غلطين كانوا نرين ورنال يندانا نرتفل نركلا نرتفل ഹൈഹാത്ത് ഹൈഹാത്ത് അലിമാ തുഅദൂൻ. ഒരു പറഞ്ഞല്ലേ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യം എത്ര വിദൂരം, വിദൂരം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ, വിദൂരം എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്തഹീൽ, സംഭവിക്കുകയില്ല എന്ന്. എന്നാൽ വനറാഹു ഖരീബ, വനറാഹു ഖരീബ, നാം അതിനെ കാണുന്നു ഖരീബൻ, അടുത്തായി. أي المؤمنون يعتقدون كونه قريبا، مؤمنുകൾ അത് വളരെ അടുത്ത് തന്നെ സംഭവിക്കുമെന്ന്, ഖിയാമത്തുനാൾ വളരെ അടുത്താണെന്ന് വിശ്വസിക്കുന്നു. وإن كان له أمد لا يعلمه إلا الله عز وجل، അതിനെ ഒരു അവധി ഉണ്ടെങ്കിലും ശരി, അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു അവധിയുണ്ട്, ആ സമയത്തെ ഖിയാമത്ത് സംഭവിക്കുകയുള്ളൂ. എന്നാലും ശരി, അത് അടുക്കാണ്. എന്തുകൊണ്ടാണ്? ലാകിൻ കുല്ലു മാ ഹുവ ആതി ഫഹുവ ഖരീബ് വവാഖിഅ ലാ മഹാല, കാരണം സംഭവിക്കും എന്നുറപ്പുള്ളതെല്ലാം അടുത്തുള്ളതാണ്.
സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടോ? അത് അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമാ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ തിളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇത്തു അന വസ്സാഅതു കഹാതിയ, ഞാനും ഖിയാമത്ത് നാളും ഇതാ ഇങ്ങനെയാണ്. എന്നിട്ട് അവിടുന്ന് രണ്ട് വിരലുകൾ, അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ചൂണ്ടിക്കാണിച്ചു, ഉയർത്തി കാണിച്ചു, ഇതുപോലെ അടുത്താണ് ഞാനും ഖിയാമത്ത് നാളും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് ബിഅസ്സതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഹമ്മദ് നബിയാണ് അവസാനത്തെ നബി, ഇത് അവസാനത്തെ ഉമ്മത്താണ്. അപ്പൊ നബി വന്നതോടെ ഖിയാമത്ത് നാൾ അടുത്തു. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم جننگل അവരുടെ ഹിസാബ് അടുത്തിരിക്കുന്നു, وهم في غفلة معرضون, അവരാകട്ടെ അശ്രദ്ധയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ അത് വളരെ അടുത്താണ്, കാരണം അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് അല്ലാഹു ഖിയാമത്ത് നാളിന്റെ അതിന്റെ ഭയാനകമായ ചില അവസ്ഥകൾ പറയുന്നു. يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى. يوم آدوسم أدوى قيامة النار أن تكون السماء أغاشا فأيتير كالمهل مهل بولي مهل النار. يوم تكون السماء سائلة سائلة مثل حثالة الزيت ورؤنا 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 بولي ഒരു ദ്രാവകം പോലെ ആയിച്ചിരുന്നതാണ് ഖിയാമത്ത് നാളിൽ ആകാശം. യൗമ തകൂനു സ്സമാഉ കൽമുഹൽ വതകൂനുൽ ജിബാലു കൽഅഹ്ന, അല്ലാഹുവിന്റെ പടപ്പുകളിൽ വളരെ ബലവത്തായ ഭൂമിയിൽ അല്ലാഹു ആണികളെന്നോണം നാട്ടിയിട്ടുള്ള ജിബാൽ പർവ്വതങ്ങൾ അതായിത്തീരും. കൽഅഹ്ൻ എഹ്ൻ എന്നതുപോലെ സൂറത്തു അൽ ഖാരിഅയിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ വതകൂനുൽ ജിബാലു കൽഅഹ്നിൽ മംഫൂഷ് എന്ന് പറഞ്ഞാൽ അത് ആയിത്തീരും കസൂഫിൽ മംഫൂഷ്, പരുത്തി പോലെ പാറിപ്പറക്കുന്ന പരുത്തികൾ പോലെ ആയിത്തീരും അതീവ ബലവത്തായ പർവ്വതങ്ങൾ പോലും. വലാ യസ്അലു ഹമീമുൻ ഹമീമ, വലാ യസ്അലു അന്ന് ചോദിക്കുകയില്ല ഹമീമുൻ ഒരു അടുത്ത കൂട്ടുകാരനും, ഹമീമ അവന്റെ മറ്റൊരു അടുത്ത കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല. أي لا يسأل القريب عن حاله വളരെ അടുത്തുള്ളവരാണ് ആ മറ്റവന്റെ ദുനിയാവിൽ വളരെ അടുത്തവന്റെ ഹാൽ എന്താണെന്ന് ചോദിക്കുകയില്ല. എപ്പോഴാണ് ചോദിക്കാതിരിക്കുക? വഹുവ യറാഹു ഫീ അസ്വഇൽ അഹ്വാൽ, അവനെ കാണുന്നത് ഏറ്റവും മോശമായ അവസ്ഥയിലാണെങ്കിലും ശരി. ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ വളരെ പ്രിയപ്പെട്ടവരെ കാണുന്നത് എങ്ങനെയാണ്? വളരെ മോശമായ അവസ്ഥയിൽ. എന്നാലും ശരി, ഒന്ന് സുഖവിവരം അന്വേഷിക്കാനോ ഒരു സഹായം ചെയ്തു കൊടുക്കാനോ ഒരുവനും നിൽക്കുകയില്ല. ഫതുശ്ഗിറുഹു നഫ്സുഹു അൻ ഗൈരിഹി, കാരണം സ്വന്തം കാര്യം തന്നെ ധാരാളമായുണ്ട്, അവന് മതിയായതുണ്ട്, അവനെ ശുഗലാക്കി കളയുന്നുണ്ട് സ്വന്തം കാര്യം തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റിവായത്ത് കാണാം, യഅരിഫു ബഅദുഹും ബഅള, അവർ പരസ്പരം തിരിച്ചറിയും. വയതആറഫൂന ബൈനഹും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാകും. സുമ്മാ യഫിറു ബഅദുഹും മിൻ ബഅദിൻ ബഅദ ദാലിക, മനസ്സിലായതിന് ശേഷം അവർ പരസ്പരം ഓടി ഓടി അകലും, അടുക്കുകയില്ല. ആരിൽ നിന്നാണ് അകലുന്നത്? അല്ലാഹു പറയുന്നു, യവദ്ദുൽ മുജിരിം യുബസ്സറൂനഹും, യുബസ്സറൂനഹും എന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പരം കാണിക്കപ്പെടും. യുബസ്സറൂനഹും ബുസ്സിറ യുബസ്സറൂ, പരസ്പരം കാണിക്കപ്പെടുക എന്നാണ്. കാണുന്നുണ്ട്, പരിചയമുള്ള ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ആരും ബാക്കിയായിട്ടില്ല. ഫഹശർനാഹു ഫലം നുഗാദിർ മിൻഹും അഹദ, നാം അവരെ ഒരുമിച്ച് കൂട്ടും, ഒരാളെ വിട്ടേച്ച് കളയാൻ ഒരാളും ഒഴിവായി പോവുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
മരിച്ചു മണ്ണടിഞ്ഞവരായിരിക്കും, ഒന്നും ബാക്കിയില്ല. അല്ലാഹുവിന് ഒരാളെ വിട്ടുപോകുമോ? ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടാൻ ഒരാളെ റബ്ബിന് വിട്ടുപോകുമോ? ഇല്ല. ഒരൊറ്റ പടപ്പിനെ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു ഉദ്ദേശിച്ച ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിട്ടുപോവുകയില്ല. യുബസ്സറൂനഹു, പരസ്പരം അവർ കാണിക്കപ്പെടും. യവദ്ദുൽ മുജ്രിം, ഒരു മുജ്രിമായവൻ, കുറ്റവാളിയായവൻ അന്ന് യവദ്ദു അഥവാ ആഗ്രഹിക്കും. ലൗ യഫ്തദി മിൻ അദാബി യൗമയിദിൻ, ലൗ യഫ്തദി, അവന് ഫിദാ കൊടുത്ത് ഒഴിവാകാൻ, ഫിദിയ കൊടുത്ത് ഒഴിവാകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. പകരം കൊടുക്കുക, എന്നെ ശിക്ഷിക്കുന്നതിന് പകരം ഇതായി എന്നയാളെ എടുത്തോളൂ എന്ന് പറയാൻ കഴിയുമെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. മിൻ അദാബി യൗമയിദിൻ, അന്നേ ദിവസത്തെ ശിക്ഷയിൽ. മിൻ അദാബി യൗമയിദിൻ, യൗമയിദ് എന്നത് യൗമയിദിൻ എന്നായിട്ടുള്ളത് മിൻ വന്നതുകൊണ്ടാണ്. മിൻ അദാബി യൗമയിദിൻ ബിബനീഹി, അതുപോലെ അത് മുദാഫു മുദാഫിലൈഹിയാണ്, അദാബിലേക്ക് അത് ചേർത്തപ്പെടുന്നു. മിൻ അദാബി യൗമയിദിൻ, ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന്. ബിബനീഹി, സ്വന്തം മക്കളെ കൊണ്ട്. സുബ്ഹാനല്ലാഹ്, നോക്കി, ദുനിയാവിൽ ഉപ്പയും ഉമ്മയും മാതാപിതാക്കൾ അവരൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? നമുക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും ആർക്കുണ്ടാകരുത്, മക്കൾക്കുണ്ടാകരുത്. ഖിയാമത്തിൽ അങ്ങനെ വിചാരിക്കുകയില്ല. എന്താണ് കാരണം? അത്രയും ഭയങ്കരമാണ് ശിക്ഷ, ഒരുവൻ സഹിക്കാൻ സാധ്യമല്ല. ഖിയാമത്തിൽ ആദാബ് അതുപോലെ, ദുനിയാവിൽ ആദാബിലുള്ള പല ഇളവുകളും പരലോകത്തെ ആദാബിലില്ല. അല്ലാഹു പറഞ്ഞു, വലയ്യംഫഅകുമുൽ യൗമ ഖലംതും അന്നകും ഫിൽ അദാബി മുഷ്തരിഖു, ഇന്ന് നിങ്ങൾ ഈ ശിക്ഷയിൽ പരസ്പരം പങ്കാളികളാണ് എന്നത് നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, നമ്മെപ്പോലെ പ്രയാസമുള്ള, നമ്മെപ്പോലെ ദുഃഖമുള്ള ഒരാൾ കണ്ടാൽ നമുക്ക് തോന്നും ഒരാശ്വാസം, തോന്നും ഞാൻ മാത്രമല്ലല്ലോ എന്ന് തോന്നും. എന്നാൽ ഖിയാമത്തിൽ, നരകത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഈ നരകത്തിലുണ്ട്, നിങ്ങളെപ്പോലെ ഈ ശിക്ഷയിൽ പങ്കാളികളാണ് പലരും എന്നത് നിങ്ങൾക്കൊരു ഇളവും ഒരു ഉപകാരവും ഉണ്ടാക്കുകയില്ല. കാരണം അത്രയും കഠിനമാണ്. നഊദു ബില്ലാഹി മിനന്നാർ, മിൻ അദാബി യൗമയിദിൻ ലിബനീഹി, സ്വന്തം മക്കളെ കൊണ്ട് രക്ഷപ്പെടാൻ, അവരെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നവൻ ആഗ്രഹിക്കും. സാഹിബത്തിഹി വഅഖീഹി, സാഹിബത്തിഹി, തന്റെ സാഹിബത്തിന് അഥവാ സ്വന്തം കൂട്ടുകാരി, തന്റെ ഭാര്യയെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ നടക്കുമെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. വഅഖീഹി, സ്വന്തം സഹോദരന് കൊടുത്തിട്ട്. വഫസീലത്തിഹി അല്ലത്തി തുവി, അവന്റെ ഫസീല, ഫസീല എന്നാൽ അവന്റെ ഗോത്രം. അല്ലത്തി തുവിഹി, അവന് ദുനിയാവിൽ അഭയം നൽകിയിരുന്നില്ല, അഭയം നൽകിയിരുന്ന ഏത് ഗോത്രത്തിലേക്കാണ് അവൻ ചേർത്തി പറഞ്ഞിരുന്നത്? അടുത്ത കുടുംബാംഗങ്ങൾ, അവരൊക്കെ കൊടുത്തിട്ട് എന്നെ, അവരൊക്കെ ശിക്ഷിച്ചിട്ട് എന്നെ ഒഴിവാക്കി തരുമോ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുക. മാത്രമല്ല, ദുനിയാവിലെ എല്ലാവരെയും എടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്തും എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതുപോലെ ഖുർആനിൽ ഒരുപാട് ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും അന്ന് ഖിയാമത്ത് നാളിൽ സ്വന്തം കാര്യം തന്നെ മതിയായതാണ്. അവൻ മതിയാക്കുന്ന കാര്യം അവന്റേത് തന്നെ ഉണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹ الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا ان وعد الله حق. سورة لقمان. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹ الناس اتقوا ربكم, ഓ മനുഷ്യരെ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. ആ തഖ്വക്ക് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് അടുത്തത്. واخشوا يوما, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കുക. ഏതാണ് ദിവസം? എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഒരു വാലിദ് ആ വലതിന് പകരമാവുകയില്ല. ഒരു കുട്ടി ഉപ്പാക്ക് ഒന്നും നേടിക്കൊടുക്കുകയില്ല, തിരിച്ചു ഒരു ഉപകാരവുമില്ല.
ഇന്ന വഅദ അല്ലാഹു ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകും. അതുപോലെ അല്ലാഹു പറഞ്ഞു സൂറത്തു ഫാത്തിറിൽ, വഇൻ തദ്ഉ മുസ്ഖലതുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. ഒരുപാട് പാപം പാപഭാരം വഹിക്കുന്ന ഒരാൾ മറ്റൊരാളോട് ഇതൊന്ന് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ഏറ്റെടുക്കുകയില്ല. അതുപോലെ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിൽ, ഫഈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദി വലാ യതസാഅലൂൻ. കാഹളത്തിൽ ഉൾപ്പെട്ടാൽ പിന്നെ അന്ന് അൻസാബില്ല, കുടുംബമില്ല, ബന്ധങ്ങളില്ല, അവർ പരസ്പരം ചോദിക്കുക പോലുമില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, ഔമ്മിഹി വാബീ സ്വന്തം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഓടിക്കളയുന്ന ദിവസം, സാഹിബത്തിഹി വബനീ തന്റെ കൂട്ടുകാരിയിൽ നിന്ന് അഥവാ തന്റെ ഇണയായ ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ഓടിപ്പോകുന്ന രംഗം ആ ദിവസം. അതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ ഈ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا ثم ينجيه. نوح بن كثير رحمه الله ادهم ايات التفسير اللي ايات التفسير برنو لا يقبل منه فداء ولو جاء باهل الارض ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അവന്റെ കീഴിലാണെങ്കിലും ശരി, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അവന്റെ കീഴിലാണ് എങ്കിലും ശരി, അവരെല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞാലും ഖിയാമത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല. സ്വന്തം അവനെ രക്ഷപ്പെടുത്താൻ അത് മതിയാവുകയില്ല. അവന് ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്ത് ഖിയാമത്തിൽ അവന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ശ്രമം ഇല്ലാതെ അത് വരുന്നത് അത് വേറെ കാര്യം. ഹിഫാസൻ ഉറാസൻ ഖുർല, ഉടുതുണി പോലും ഇല്ലാതെയാണ് വരുന്നത്. എന്നിട്ടാണ് മാൽ സമ്പത്തുണ്ടാവുക, ഏറ്റവും മികച്ച ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് അവനുണ്ടായാലും ശരി, അത് വാങ്ങിയിട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. ഭൂമിയോളം സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട, സ്വീകരിക്കപ്പെടുക. തിരിച്ച് ഈ ദുനിയാവിലെ കാര്യം ചിന്തിച്ചു നോക്കൂ, അത്ഭുതമാണ്. ഈ ദുനിയാവിൽ മിസ്ഖാൽ ദർറ അതുവരെ സ്വീകരിക്കപ്പെടും. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അണുമണിക്കൂക്കമാണ് നീ ദാനം ചെയ്ത് അള്ളാഹു സ്വീകരിക്കും. ഇൻഷാഅല്ലാഹ് നിന്റെ നിയത്ത് നല്ലതാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാരക്കയാണ് കൊടുത്തതെങ്കിലും ശരി, നീ നല്ല മനസ്സോടെയാണോ കൊടുത്തത്, അള്ളാഹു എന്റെ വലതു കൈ കൊണ്ടത് സ്വീകരിക്കും. എന്നിട്ട് അവൻ അതിനെ വളർത്തി വളർത്തി വലുതാക്കും. നിങ്ങളിലൊരുവൻ തന്റെ കുതിർക്കുട്ടിയെ എത്ര സൂക്ഷിച്ച് എത്ര ഓമനിച്ച് വാത്സല്യത്തോടെ വളർത്തുമോ എന്നതുപോലെ റബ്ബതിനെ വളർത്തി വലുതാക്കും. എന്നിട്ട് ഖിയാമത്തായാൽ അതാത് ജബൽ ഉഹദ് ഉഹദോളം അത് വലുതായിരിക്കും. നല്ല നിയത്തോടെ കൊടുത്തൊരു ചെറിയ സദക്ക, നിയത്ത് നന്നായാൽ അമലുകൾ വളരെ വലുതാക്കും, അമലുകൾ വളരെ വലിയ പ്രതിഫലമുള്ളതാകും നിയത്ത് നന്നായാൽ. വരെവിടെ സ്വീകരിക്കപ്പെടും, ഖിയാമത്തിലോ ഭൂമിയോളം സ്വർണം ഉണ്ടെങ്കിലും സ്വീകരിക്കപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് ദാറു അമല, അത് ദാറു ജസാ, അവിടെ അമലില്ല, അവിടെ അമലില്ല, ഇവിടെയാണ് അമൽ. അമലിന്റെ ലോകം പ്രവർത്തനങ്ങളുടെ ലോകം ഇവിടെയാണ്. ഇത് തീർന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ എന്താണ് തീർന്നു പോകുന്നത്? നമ്മളാണ് തീർന്നു പോകുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താ, കുറെ ദിവസങ്ങൾ, കുറെ ദിവസങ്ങൾ. ഇമാം ഹസൻ ബസ്രി പറഞ്ഞിട്ടുള്ളത് പോലെ മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ തന്നെ കുറെ ദിവസങ്ങളാണ്. അതുകൊണ്ട് സമയം ഇങ്ങനെ പോകുന്നതിനെ നീയാണ് തീർന്നു പോകുന്നത്, നിന്റെ ആവശ്യമാണ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ചില സലഫുകൾ പറഞ്ഞു, രാവും പകലും നിങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് രാവിലും പകലും നിങ്ങൾ പണിയെടുത്തോളൂ. രാവും പകലും നിങ്ങളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആയുസ്സിൽ പലതും ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, രാവും പകലും പോയി പോയി പോകുമ്പോൾ നമ്മുടെ ആയുസ്സാണ് തീർന്നു പോകുന്നത്. ഇന്നത്തെ പകൽ കഴിഞ്ഞു, നമ്മുടെ ആയുസ്സാണ് തീർന്നത്, തിരിച്ചു വരില്ല, ഇനി തിരിച്ചു വരികയില്ല. സുബ്ഹാനല്ലാഹ്.
രാവും പകലും തമ്മിൽ പലതും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് രാവിലും പകലിലും നീ പലതും ചെയ്തുകൊള്ളും. فهو الذي جعل الليل والنهار خلفة لمن أراد أن يتذكر أو أراد شكورا. അവൻ ആകുന്നു രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി തുടരെ തുടരെ പിന്നാലെ പിന്നാലെ വരുന്നതായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവൻ അറാദ അയ്യദക്കറ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ, അവ അറാദ ശുക്ര, ശുക്ര കാണിക്കാൻ ഉദ്ദേശിച്ചവന് ശുക്ര ചെയ്യാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പോലെയുള്ള സലഫുകളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് റിവായത്ത് കാണാം ആയത്തിന്റെ തഫ്സീറിൽ, രാത്രി നഷ്ടപ്പെട്ടു പോയ അമലുകൾ നിനക്ക് പകൽ ചെയ്യാൻ, പകലിൽ നഷ്ടപ്പെട്ടു പോയ അമലുകൾ നിനക്ക് രാത്രി ചെയ്യാൻ. റബ്ബദ ലാവും പകലും അത് തുടരെ തുടരെ പിന്നാലെ പിന്നാലെ ഏർപ്പെടുത്തിയിരിക്കും. മാത്രമല്ല റബ്ബ് രാവിലും പകലിലും അവന്റെ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കും. രാത്രി റബ്ബ് അവന്റെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നു, രാവിലെ തെറ്റ് ചെയ്തവൻ അവനിലേക്ക് തൗബ ചെയ്യുവാൻ, റബ്ബിലേക്ക് തൗബ ചെയ്യുവാൻ. പകലിൽ അവനവന്റെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുന്നു, രാത്രി തെറ്റ് ചെയ്തവൻ അവനിലേക്ക് ചേരിച്ചു മടങ്ങുവാൻ. അതുകൊണ്ട് വേഗമാകട്ടെ. പരലോകത്ത് സ്വന്തം മകനെ എടുത്തോളൂ എന്നവൻ പറയും. ദുനിയാവിൽ ഈ മകൻ ഇവന്റെ ആരായിരുന്നു? ഇവന്റെ കരണിന്റെ കഷ്ണമായിരുന്നു. പക്ഷെ പരലോകത്ത് അവിടെ ഖുല്ലത്തില്ല, സ്നേഹമില്ല, തഖ്വയുള്ള ആളുകൾ തമ്മിലൊഴി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. ഖുല്ലത്തുള്ളവർ, ഖുല്ലത്ത് എന്നാൽ ഗായത്തുൽ മഹബ്ബ, നല്ല മഹബ്ബത്തിനാണ് ഖുല്ല എന്ന് പറയുന്നത്. അതിന്റെ ആൾക്കാണ് ഖലീൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ പരലോകത്ത് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ളവരൊഴികെ. അള്ളാഹു സൂക്ഷിച്ചവരാണ് അവർ. എല്ലാ ദാറിലും പരസ്പരം മഹബ്ബത്തുള്ളവർ തന്നെയായിരിക്കും ബിഇദ്നില്ലാഹി വതൗഫീഖ്. يود يوم القيامه اذا راى الاهوال ان يفتدي من عذاب الله به ولا يقبل منه. അവന്റെ കരളിന്റെ കഷ്ണമായിരുന്ന സന്താനത്തെ കൊണ്ട് പരലോകത്ത് മകൻ എടുത്തോളൂ, റബ്ബേ എനിക്ക് പ്രിയപ്പെട്ട മകനെ എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞാലും ശരി, സ്വീകരിക്കപ്പെടുകയില്ല. ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا ثم ينجيه. ومن في الارض ഭൂമിയിലുള്ള വരാനാണ് ജമീഅൻ, അവരെ മുഴുവൻ എനിക്ക് പകരം കൊടുത്തിരുന്നെങ്കിൽ, ثم ينجيه എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ഓരോ മുജ്രിമും ഓരോ കുറ്റവാളിയും ആഗ്രഹിക്കും. കല്ല, അല്ലാഹു പറയുന്നു കല്ല. ഇവിടെ കല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, സംഭവിക്കുകയില്ല, അത് നടക്കുകയില്ല. ഇന്നഹാ ലവ നസാഅത ലിശവ തദഉ മൻ അസ്ബറ വതവല്ല വജമഅ ഫഅവ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തിരിക്ഷിക്കുമാറാണ്. അവൻ നരകത്തിന്റെ വളരെ ഭീകരമായ ഒരു സിഫത്താണ് ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. കല്ല, അല്ല, അത് നടക്കുകയില്ല. ഇന്നഹ ലവ, അത് ലവ ആകുന്നു. ലവ എന്നത് നരകത്തിന്റെ ഒരു പേരാകുന്നു. അള്ളാഹു നരകത്തെയും അതിന്റെ കടുത്ത ചൂടിനെയും വിശേഷിപ്പിച്ച് അതിന്റെ പേര് വിളിച്ചിരിക്കുന്നു ലവ എന്ന്. നരകത്തിന്റെ എല്ലാ പേരും അതിന്റെ കാഠിനം സൂചിപ്പിക്കുന്ന പേരുകളാണ്, ഖിയാമത്തു നാളിന്റെ പേരുകളിലെല്ലാം. ലവ എന്ന നരകമാകുന്നു അത്. നസാഅത ലിശവ, നസാഅ നസാഅ എന്നാൽ ഊരിയെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. നസാഅത എന്നത് നരകത്തിന്റെ ഒരു വിശേഷണമാണ്, അഥവാ അത് വല്ലാതെ ഊരിയെടുക്കുന്നതാണ്. ലിശവ എന്തിനാണ് ഊരിയെടുക്കുക? ശവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ജിൽദത്തു റാസ്, തലയോട്ടിയുടെ തൊലിയാണ്. തലയോട്ടിയുടെ അതിന്റെ തൊലി എന്നത് വളരെ ബലമുള്ളത്. അത് തീ കൊണ്ട് പറിച്ചെടുത്ത് കളയും. ആ തീയുടെ കാടിനെ കൊണ്ട് അത് ഊരിപ്പോകും.
അതുപോലെ ഈ ശവാ എന്നതിന് നൽകപ്പെട്ട തഫ്സീറാണ് മദൂന ലഅമി മിൻ അൽലഹം, എല്ലിനോട് ചേർന്നിട്ടുള്ള മാംസം. അതെല്ലാം കത്തി തീർന്നു പോകും, നരകത്തിലേക്ക് ഹൃദയത്തിലേക്ക് വരെ ഈ തീയാളിപ്പെടുകയും അല്ലാഹു പറഞ്ഞു. തത്തല്ലജി തത്തലു അലൽ അഫ്ഇദ, കൽബുകളിലേക്ക് അത് ആളിപ്പെടും. എന്നിട്ട് എല്ലുകളെ തകർത്തുകളെ എല്ലുകളെ തകർത്തുകളെ പിന്നീട് അതാ അള്ളാഹു സുബ്ഹാന തആല വീണ്ടും അതെല്ലാം തിരിച്ചു കൊടുക്കും. كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب അവരുടെ തൊലികൾ നശിച്ചു പോയാൽ അത് പഴുത്താൽ വേറെ തൊലി അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുമെന്നാണ്. നസ്അഅത ലിശ്ശവ, ആ നരകത്തിന്റെ പ്രത്യേകത അല്ലാഹു അതിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് സംസാരിക്കും, അതിന് കണ്ണുകളുണ്ട്, നാവുണ്ട്, അത് സംസാരിക്കും, അത് വലിച്ചെടുക്കും, അത് കാത്തിരിക്കും അതിന്റെ ആളുകൾ. ഒരു പ്രായശ്ചിത്തം അത് സ്വീകരിക്കുകയാണ്. വിളിക്കും, ആരാണ് വിളിക്കുന്നത്? നരകമാണ് വിളിക്കുന്നത്. അവന്റെ കൽബ് കൊണ്ട് അവൻ തിരിഞ്ഞു കളഞ്ഞു, അദ്ബറ പിന്നോട്ട് പോയി, പിന്തിരിഞ്ഞു പോയി, തവല്ല തിരിഞ്ഞു കളഞ്ഞു. അവന്റെ കൽബ് കൊണ്ട് അവൻ ഈമാൻ സ്വീകരിച്ചില്ല, നിഷേധിച്ചു. തവല്ല അവന്റെ ശരീരം കൊണ്ട് അവൻ ഇസ്ലാമിലേക്ക് വന്നില്ല, അവൻ തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെയുള്ളവനെ മാടി പിടിക്കുന്ന നരകമാകുന്നു ഇത്. ഇബ്നു കസീർ പറഞ്ഞു, നരകം അതിന്റെ മക്കളെ അതിന്റെ ആളുകളെ വിളിക്കും. അല്ലദീന ഖലഖഹും അല്ലാഹു ലഹാ, അല്ലാഹു അതിനു വേണ്ടി പടച്ചവനാണ് അവർ. ولقد ضربنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل. الله سبحانه وتعالى برنو نرغتن وندي نام جن غلل من شر المرتب فالره പടച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് കൽബുകളുണ്ട്, അവർ ചിന്തിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവർ കാണുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അവർ കേൾക്കുകയില്ല. കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാളും മോശമാണവർ. അങ്ങനെയുള്ളവരെ നരകം വിളിക്കും. അതുപോലെ ഇവരുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ ഖദർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ദുനിയാവിൽ അവർ നരകത്തിലേക്കുള്ള അമല ചെയ്യുകയുള്ളൂ. ദുനിയാവിൽ അവരുടെ അമല എന്താണ്? നരകത്തിലേക്കുള്ള അമല. അതുകൊണ്ട് ഓരോരുത്തരും നോക്കണം, എന്നെ അള്ളാഹു എവിടത്തേക്കാണ് പഠിച്ചിട്ടുള്ളത്? സ്വർഗത്തിലേക്ക് വേണ്ടിയാണ്, നരകത്തിലേക്ക് വേണ്ടിയാണ്? മുമ്പേ തീരുമാനിക്കപ്പെട്ട കാര്യം അത് നമുക്കറിയണോ? നമ്മുടെ അമലിലേക്ക് നോക്കിയാൽ നമുക്കതിലേക്കുള്ള സൂചന ലഭിക്കും. നമ്മുടെ അമൽ എന്താണോ അതിലേക്ക് നോക്കുക, നമുക്കതിലേക്കുള്ള സൂചന ലഭിക്കും. നരകം വിളിക്കും. ഇബ്നു കസീർ പറഞ്ഞു, അല്ലാഹു എന്താണ് ഇവിടെ പറഞ്ഞു നോക്കി, നരകം വിളിക്കുമെന്നാണ്. വിളിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിളിക്കും? പിന്നെ നാവ് കൊണ്ട് വിളിക്കും. ഫരീഖ് എന്നാൽ വളരെ വ്യക്തമായി സംസാരിക്കണം. സംസാരത്തിനൊരു തടസ്സവുമില്ല. അതുപോലെ ലിസാനി ദലിഖ്, ദലിഖ് എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയേറിയ കടുത്ത വാക്കുകൾ കൊണ്ട്, തെറ്റാത്ത വാക്കുകൾ കൊണ്ട് വിളിക്കും, നരകം സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, യൗമ നഖൂലു ജഹന്നമ ഹലി തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് നാം ചോദിക്കും, നീ നിറഞ്ഞുവോ? വതഖൂലു, അപ്പോൾ നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് പറയും. അതിന് മതിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖദം, അവന്റെ കാൽപാദം, അവന്റെ മഹത്വത്തിനും അവന്റെ ജലാലത്തിനും ആവമത്തിനും യോജിച്ച കാൽപാദം ഖദം അവനുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അത് പടപ്പുകളുടേതുപോലെ എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് അതിനെ മറ്റുള്ളവരോട് പടപ്പിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. എന്നാൽ അത് വിശ്വസിക്കൽ വാജിബാണ്.
അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ റബ്ബെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അതുപോലെ അവന്റെ കദം അഥവാ അവന്റെ കാൽപാദം എങ്ങനെയാണെന്നും നമുക്കറിയില്ല. അത് നരകത്തിന്റെ മുകളിൽ അവൻ വെക്കും. അപ്പൊ നരകം അത് ചിലത് ചിലതിലേക്ക് ഇങ്ങനെ ചുരുങ്ങി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നരകം സംസാരിക്കും, അത് പറയും, അത് വിളിക്കും. ثم تلتقطهم من بين اهل المحشر كما يلتقط الطير الحب. ഇബ്നു കസീർ പറയുന്നു, പിന്നീട് ആ നരകം കൊത്തിയെടുക്കും മഹ്ഷറിൽ വെച്ച്. ആരെ? അതിന്റെ ആളുകളെ. പക്ഷികൾ അതിനെ വെച്ചിട്ടുള്ള ധാന്യങ്ങളുണ്ടല്ലോ, കൊത്തിയെടുക്കുന്നത് പോലെ അത് എടുത്തുകൊണ്ട്. ان جهنم كانت مرصادا للطاغين مآبا. الله برد ان جهنم كانت مرصادا. جهنم مرصادا دان مرصاد ربنا കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ان ربك لبل مرصاد പതിയിരുന്നു നോക്കിയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് റബ്ബ്. പരലോകത്ത് നരകം അത് മിർസാദിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ അതിന്റെ മുകളിലൂടെ എല്ലാവരും പോകണം. കാന അല റബ്ബിക ഹത്മൻ മഖ്ദിയ. അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. നരകത്തിന് മുമ്പിൽ വരാത്ത ഒരാളുമില്ല. അത് കണ്ടിട്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അതിന്റെ മുന്നിലെത്തിയാൽ അതിന്റെ ആളാണ് നരകം വലിച്ചു കൊണ്ടുപോകും. അവന് രക്ഷപ്പെടാറ്, അതിൽ നിന്ന് ചാടി അതിൽ നിന്ന് കടന്ന് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. നഊദു ബില്ലാഹി മിനന്ന. ഇബ്നു കസീർ പറയുന്നു, പക്ഷി ഇങ്ങനെ എടുക്കുന്നത് പോലെ നരകം എടുക്കും. തദഉ അത് വിളിക്കും. ആരെയാണ് വിളിക്കുന്നത്? മൻ അദ്ബറ വതവല്ല. അത് പറയുന്നാൽ തിരിഞ്ഞു പോവുക, പിന്തിരിഞ്ഞു കളയുക. തവല്ല എന്നാലും തിരിഞ്ഞു പോവുക എന്നാണ്. اي كذب كذب بقلبه وترك العمل بجوارحه. قلب കൊണ്ട് അവൻ നിഷേധിച്ചു, അവന്റെ ശരീരം കൊണ്ട് അമലുകൾ ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. പിന്നെ അവൻ ചെയ്തതെന്താണ്? وجمع فاوعى وجمع فاوعى. ദീൻ അവൻ നിഷേധിച്ചിട്ട് അവൻ ദുനിയാവിനെ നേരെ തിരിഞ്ഞ് وجمع അതൊരുമിച്ച് കൂട്ടി. فاوعى എന്നിട്ടത് ശേഖരിച്ചു, കൂട്ടി വെച്ചു. അതാണ് اوعى. ഒരാളൊരു പറയുന്ന കാര്യം ഗ്രഹിക്കുന്നതിന് വാ എന്ന് പറയാറുണ്ട്. വാ പറയാറുണ്ട്. അതിങ്ങനെ ഗ്രഹിച്ചെടുത്ത് കൽബിൽ അത് സൂക്ഷിച്ചു വെക്കുക, കൂട്ടി വെക്കുക. ഭജമാവനത് ശേഖരിക്കുകയും എന്നിട്ടത് കൂട്ടി വെക്കുകയും ചെയ്തു. ദുനിയാവ് ദീനവന് വേണ്ടതില്ല. وَيُلِي كُلِّ هُمَزَةٍ لُمَزَةَ الَّذِي جَمَعَ مَالَهُ وَعَدَّدَهُ يَحْسَبُ أَنَّ مَالَهُ أَخْلَدَهُ كَلَّا لَيُنْبَذَنَّ فِي الْحُطَمَةِ. الله പറഞ്ഞു, ഹുമജ ലുമജ അവർക്കാണ് നാശമുള്ളത്. ഹുമജ കുത്തി പറയുന്നു, ലുമജ അതും അങ്ങനെ തന്നെയാണ്, പരിഹസിക്കുക. പരിഹസിക്കുക ഒന്ന് നാവ് കൊണ്ടും മറ്റൊന്ന് ശരീരത്തിന്റെ ആംഗ്യം കൊണ്ടുമാണ്. ഹൂമജ അത് ശരീരം കൊണ്ടൊരു ഒരുവനെ പരിഹസിക്കാനാണ്, ആംഗ്യം കാണിച്ചൊക്കെ പരിഹസിക്കുള്ളൂ. അതാണ് ലൂമജ എന്നത് നാവുകൊണ്ട്, നാവുകൊണ്ട് കുത്തി പറയുക, പരിഹസിക്കുക. അങ്ങനെയുള്ളവർക്കാണ് നാശം. അല്ല, ഈ അവന്റെ സ്വഭാവമാണ് ജമാനാലൂവാദ്യത. അവൻ സമ്പത്ത് ഇങ്ങനെ ശേഖരിക്കുകയും വാദ്യത അവനത് എണ്ണി നോക്കുകയും ചെയ്യും. യഹ്സബു അവൻ വിചാരിക്കുന്നു, അന്നമാലഹു അഖ്ലദ അവന്റെ സമ്പത്ത് അവന് ഹുലൂദ് നൽകുമെന്ന്, അവന് ദുനിയാവിൽ ശാശ്വതനായി തീരുമെന്ന് സമ്പത്ത് കൊണ്ട് എന്നവൻ വിചാരിക്കുന്നു. ഒരിക്കലുമില്ല. സമ്പത്ത് വലിയ ഫിത്നയാണ്, വലിയ പരീക്ഷണമാണ്. ഉള്ളവനും ഫിത്നയാണ്, ഇല്ലാത്തവനും ഫിത്നയാണ്. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ. ഈ ഉമ്മത്തിലെ ഫിത്ന സമ്പത്താണ്. ഈ ഉമ്മത്തിന്റെ ഫിത്ന അത് സമ്പത്താണ്. കേട്ടിട്ടില്ല ഫാറൂഖിന്റെ അവസ്ഥ? വലിയ സമ്പത്തുള്ളവനായിരുന്നു, വലിയ സമ്പത്തുള്ളവനായിരുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗ അലൈഹി. അവന്റെ മഫാത്തി അവന്റെ താക്കോലുകൾ പോലും വലിയ കരുത്തുറ്റാളുകൾക്ക് വഹിച്ചു കൊണ്ടുപോകാൻ മാത്രമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെയും അവനെയും അവന്റെ കൊട്ടാരത്തെയും എല്ലാം അല്ലാഹു ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു. ഭൂമിയിൽ അവൻ ഇങ്ങനെ ആണ്ട് ആണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഖിയാമത്ത് നാൾ വരെ. സുബ്ഹാനല്ലാഹ്. അവനെന്താണ് ഉദ്ദേശിച്ചത്? ഉലുവാണ് ഉദ്ദേശിച്ചത്. മുകളിലേക്ക് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. അല്ലാഹുവിനെ താഴ്ത്തി കാണും. തിൽക്കദ്ദാറുൽ ആഖിറ. ഖാറൂന്റെ കഥ പറഞ്ഞതിന് ശേഷം സൂറത്തു ഖസസിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു,
تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين تلك الدار الآخرة عذاب مبارلوغ بوانا سرغم نجعلها للذين لا يريدون علوا في الأرض ولا فسادا نامد ايربرد كنا داركو انديا لا الذين لا يريدون علوا في الأرض ഭൂമിയിൽ ഒഴിവ് ഉദ്ദേശിക്കാത്ത ആളുകൾ വലുതാണ് വലുതാണ് ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ് ഞാനാണ് വലുത് എന്ന് വിചാരിക്കാത്ത ആളുകൾക്ക് വല ഫസാദ ഫസാദ് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് ഭൂമിയിൽ വല ആഖിബത്തുൽ മുത്തഖിയ തഖ്വ പാലിക്കുന്നവർക്കാണ് അല ആഖിബ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അപ്പൊ മനസ്സിലാക്കണം ദുനിയാവ് ഒരുമിച്ച് കൂട്ടി ദീൻ മറന്നുപോവുക അവരെയാണ് നരകം വിളിക്കുക وجمع فأوعى رسول الله صلى الله عليه وسلم قرنا في الأسماء رضي الله عنه يقول قرنا في حديث القناة أسماء دي تلوى لكم أننا أبا الله ينمي تدري نرق لكم قرقام أن يقول أننا ندل هذا أن أبا الله قرن قرن دير مولو أننا دير مولو ولا توعي فيوعي الله عليك يبرجوك أبا الله يبرجوك അള്ളാഹു നിനക്ക് തരാതെ പിടിച്ചു ഈ ലോകത്ത് പരലോകത്ത് ആ ഹദീസിൽ വന്നതാണ് ഈ വാക്ക് എന്ന വാക്ക് അങ്ങനെ ഉള്ളവരെ നരകം വിളിക്കുമെന്നാണ് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ പൊതുവായ ചില സ്വഭാവങ്ങൾ പറയുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തിയ അവൻ തൗഫീഖ് നൽകിയ ആളുകൾക്ക് മാത്രമേ ഇനി പറയാൻ പോകുന്ന സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ ان الانسان خلق هلوعا اذا مسه الشر جزوعا واذا مسه الخير منوعا الا المصلين الذين هم على صلاتهم دائمون والذين في اموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون لا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنات مكرمون نسأل الله الجنة إن الإنسان خلق هلوعا الله برين إن الإنسان منشا سرتك بطلد إن الإنسان ترجع منشا خلق سرتك بطلد هلوعا هلوعا يكون هلوع هلع عند برنال الجزع والخوف الشديد جزع اقرار الله تبريد بيجار هذا الله من ايجان آره فرسل الله منشان هذا هو الله ورمتنا منشان فإن عجول عجولا من ورمتنا عجولا عجلة الله دردي الله من دردي الله من بيغم كتنا ينا چند الله من യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് അവധാനത എന്ന് പതുക്കെ ചെയ്യുക എന്നത് എടുത്തു ചാടാതെ എന്നാൽ ഖൈർ ഖൈറുകൾ ചെയ്യാൻ തിരക്ക് കൂട്ടണം സംശയമില്ല അതേസമയം കാര്യങ്ങൾ എടുത്തു ചാട് ചെയ്യുക എന്നത് മോശം സ്വഭാവമാണ് അത് ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ് കാരണം പതുക്കെ ചെയ്യുക എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അൽഹിൽ എന്നാണ് أشد عبد القيس رضي الله عنه رسول الله صلى الله عليه وسلم പറഞ്ഞു ان فيك لخصلتين يحبهم الله താങ്കൾ രണ്ട് സ്വഭാവമുണ്ട് അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അശജീവിച്ച എന്താണ് നബി الحلم والأناء الحلم എന്നാൽ സഹനം എടുത്തു ചാടാതിരിക്കുക പക്ഷേ ആ വാക്ക് വന്നിട്ടുള്ളത് ബുദ്ധി എന്ന വാക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം അതായത് അവധാനതയുടെ കാര്യം ചെയ്യുക തിരക്കൂട്ടാതെ മെല്ലെ ചെയ്യുക എന്ന് എടുത്തിയാണ് അത് ഹിൽമിന്റെ ലക്ഷണമാണ് ഹിൽമിന്റെ അഥവാ ബുദ്ധിയുടെ ലക്ഷണമാണ്
അതില്ലാത്തവന് ബുദ്ധിയില്ല എന്നാണ്. നമുക്ക് എടുത്തുകാട്ടം കൂടുതലാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്ത് കുറവാണ്? ബുദ്ധി കുറവാണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ പറയേണ്ട സ്ഥലത്ത് പറയുന്നതിന്, അല്ലാഹുവിന്റെ ദീൻ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനെ മറുപടി പറയുന്നതിന് എടുത്തുചാട്ടമായി പറയാറ്. യഥാർത്ഥത്തിൽ അത് ഖൈറിലുള്ള മുസാബഖത്താണ്. ഖൈർ വേഗം ചെയ്യണം എന്നതാണ്. അവൻ പക്വതയായി മനസ്സിലാക്കിയിട്ടുള്ളത് അവന്റെ ഭീരുത്വത്തെ. അവൻ ഭീരുവാണ്, പറയാൻ ധൈര്യമില്ല, സംസാരിക്കുകയില്ല, പറയേണ്ടടുത്ത് പറയുകയില്ല. അത് ഭീരുത്വമാണ്. എന്നിട്ട് അവൻ അതിന്റെ പക്വത എന്ന് പേരിട്ടിരിക്കുന്നു. അത് പക്വതയാവും, മനസ്സിലായി? എന്നാ ദുനിയാവിന്റെ കാര്യങ്ങളിൽ എന്നാ അങ്ങനെയുള്ള ആളുകൾ ദുനിയാവിൽ വലിയ എടുത്തുചാട്ടക്കാരായില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് അവർ പ്രതികരിക്കും. എന്തെങ്കിലും പൈസ കിട്ടാനുള്ള കാര്യമാണോ, വേഗത്തിൽ അവൻ ഏത് ബന്ധമാണെങ്കിലും പൊട്ടിച്ചെറിയാൻ യാതൊരു പ്രയാസമില്ല. എന്നാ ദീനിന്റെ ഒരു കാര്യം വന്നാലോ, അത് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ ഒരു വളരെ പക്വമായി വേണം. യഥാർത്ഥത്തിൽ അവന്റെ ഭീരുത്വത്തിന് അവൻ പേരിട്ട പേരാണ് പക്വത. അത് ശരിയല്ല. എല്ലാ കാര്യത്തിലും എടുത്തിയാട്ടി പ്രതികരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ പറയേണ്ട സന്ദർഭങ്ങൾ, ജനങ്ങൾ മലാലത്തിലായി പോകും, ജനങ്ങൾ ഹഖ് മനസ്സിലാക്കാതെ ബാത്തിലായി പോകും. ബാത്തിലിന്റെ ആളുകൾ അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ, അവരുടെ ബിദഅത്തുകൾ പ്രചരിപ്പിക്കുന്നു. അപ്പോ അത് പഠിച്ചിട്ടുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാതിരിക്കുകയാണ് വേണ്ടത്. ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം പഠിച്ചിട്ട് അല്ല, മനുഷ്യത് പറയുകയാണ് വേണ്ടത്. അള്ളാഹുവിനോടുള്ള ബാധ്യത അതാണ്, ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് അതാണ്. അപ്പൊ മനസ്സിലാക്കണം, പക്വത എന്നത് വളരെ നല്ല സ്വഭാവമാണ്. അതിന്റെ മഖാമിൽ, അതിന്റെ സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ. ഇന്നൽ ഇൻസാനു ഖുലഖ ഹലുഅ, മനുഷ്യൻ ഹലുവാണ്, അവൻ വെപ്രാളമുള്ളവനാണ്, ഭീരു, അവൻ പേടിക്കുന്നവനാണ്. ഇതമസ്സഹു ശർറു, ഇത് ഹലുവിന്റെ വിശദീകരണമാണ്. മനുഷ്യൻ ഹലുവാണ്, എന്താണ് ഹലു? ഇതമസ്സഹു ശർറു, അവൻ എന്തെങ്കിലും ശർ ബാധിച്ചാൽ അവൻ ജസുആണ്, ജസ കാണിക്കുന്നവനാണ്. സബറിന്റെ വിപരീതമാണ് ജസ. സബറിന്റെ വിപരീതമാണ് ജസ. സബർ എന്താണോ അതിന്റെ നേരപ്പുറത്താണ് ജസ, വെപ്രാളം എന്ന് പറഞ്ഞാൽ. അവന് ഷർ വന്നാൽ അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും കണ്ടാൽ തോന്നിപ്പോകും അവന്റെ ജീവിതം അവസാനിച്ചു, ഇനിയൊരു ഖൈറും അവന് വരാനില്ല എന്നതുപോലെ അവൻ പ്രവർത്തിക്കും. സബർ കൈക്കൊള്ളുകയില്ല, അവന്റെ നാവ് തെറ്റിപ്പോകുന്നു, അവന്റെ വാക്കുകൾ മോശമാകുന്നു. അള്ളാഹുവിനെതിരിൽ, ദീനിനെതിരിൽ നിരാശയുടെ വാക്കുകൾ അവൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പാടില്ല. ഫിത്നയുടെ ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. പരീക്ഷണത്തിന്റെ സമയത്ത് ആദ്യം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. മുനാഫിഖിന്റെ നാവ് ആണ് ആദ്യം പുറത്തേക്കാതെ ഫിത്നയുടെ സമയത്ത്. ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിമീങ്ങളൊക്കെ പരീക്ഷിക്കപ്പെട്ട സമയത്ത് മുനാഫിഖുകൾ പറഞ്ഞു, എവിടെ പോയി അള്ളാഹുവിന്റെ വാഗ്ദാനം? മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹു അവന്റെ റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്ത ചതിയാണ്, സത്യല്ല എന്ന് പറഞ്ഞു. പുറത്തേക്ക് ചാടി ഉള്ളിലുള്ളത്. ഏത് സന്ദർഭത്തിൽ? ഫിത്നയുടെ സന്ദർഭത്തിൽ. ആ സമയത്ത് കുറച്ചു നിന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും. എന്തുണ്ടായി? ഒന്നുണ്ടായില്ല. ഖലഫൂ ബിനിഅമതി മിൻ അല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തുമായിട്ടാണ് അവർ തിരിച്ചു വന്നത്. അള്ളാഹുവിന്റെ ഫദ്ലാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം സബറിന്റെ ഫലം എന്താണ്? സബറിന്റെ ഫലം ഇമാമത്താകുന്നു. സബറിന്റെ അനന്തര ഫലം ഔന്നത്യവും വിജയവും നേതൃത്വവും ഒക്കെ സബറിന്റെ ആളുകൾക്ക് ലഭിക്കുമെന്നാണ്. നോക്കി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. ബാക്കി എന്താ? ഇബ്രാഹിമിന്റെ റബ്ബ് പരീക്ഷിച്ചു. ഈ ബിത്തല ബിക്കലിമാത്ത്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. കലിമാറ്റ് എന്നാൽ ഉമൂർ എന്നാണ്. ഫഅതമ്മഹു, എല്ലാം പൂർത്തിയാക്കി, എല്ലാത്തിൽ വിജയിച്ചു. ഫലം എന്താണ്? ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അതാണ് ഫലം. ശർറു ബാധിച്ചാൽ അവൻ ജസാ കാണിക്കുന്നു, പ്രാളം കാണിക്കുന്നു, സബ്ർ ചെയ്യുന്നില്ല. അവന് ഖൈർ ബാധിച്ചാൽ അവനതാ മനുഅ എന്നാൽ എന്താണ്? തടഞ്ഞു വെക്കുന്നവനവൻ. ഖൈർ കിട്ടിയാൽ ഞാൻ കൊടുക്കൂല, ഷർ കിട്ടിയാൽ ആരെയും വെറുതെ ഇരിക്കാൻ കൊടുക്കില്ല.
ഖൈറിത്യാഗ് ഒരാൾക്കും അത് കൊടുക്കുകയില്ല, ഖൈറവൻ ഒറ്റയ്ക്ക് വേണം, എന്നാൽ അവന്റെ ശറിലോ എല്ലാവരെയും വേണ്ടി ദുഃഖിപ്പിക്കുകയും വേണം. എന്നതുപോലെയാണ് മനുഷ്യന്റെ, ഇത് മനുഷ്യന്റെ പൊതുവായ സ്വഭാവമാണ്. خير الديال اذا حصلت له نعمه من الله بخل بها على غيره فبخلان في شكان رسول الله صلى الله عليه وسلم اي داء ادوى من الشح في شكنكالم കടുത്ത രോഗമേതുണ്ട്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? ഒരു കൗമ വന്നിട്ട് ഒരു കബീല ഒരു ഗോത്രം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഞങ്ങളുടെ നേതാവ് എന്ന ആളാണ്, അതെ നല്ല ആളാണ്, ഒരു കുഴപ്പമുള്ളൂ, ഫിഷ്കനേക്കാളും വലിയ രോഗമുണ്ട്, രോഗം ഏതുണ്ട്? ബൽ അമീർ ഉക്കും ഫുലാൻ, ആളെ മാറ്റിക്കൊള്ളു, അല്ല നിങ്ങളുടെ അമീർ ഇന്നാളാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ബുഖൽ വളരെ മോശമായ സ്വഭാവമാണ്. സ്വന്തം നഫ്സിന്റെ ഫിഷുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവനാകുന്നു വിജയി, അവനാകുന്നു വിജയി. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, المؤمنون خب غر كريم والفاجر خب لئيم. المؤمن غر كريم والفاجر خب لئيم. المؤمن من അവൻ ഗിർറാൻ, ഗിർറാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നവനാണ്. എന്നാൽ അവന്റെ നല്ല മനസ്ഥിതി കൊണ്ട് ചില ആളുകൾക്ക് അവനെ പറ്റിച്ചു, എന്നാലും കരീം, അവൻ മാന്യനായവൻ തന്നെയാണ്, അവനവന്റെ കെറം കുറയുകയില്ല. വൃത്തിവെട്ടവൻ ഹബ്ബുൻ, വേഗമൊന്നും വധിക്കാൻ പറ്റാത്തവനാണ്. കാരണം എല്ലാവരും ചെന്ന് അന്വേഷിക്കും, ചില സന്ദർഭങ്ങളിലൊക്കെ അവൻ ഒഴിവാക്കി കളയും. എന്തിനാണ് അയാള്? കാരണം സ്വന്തം മനസ്സിലാണല്ലോ മറ്റുള്ളവരിലും ഉണ്ടെന്ന് തോന്നുക. ഹബ്ബുല്ലഈം ഫാജർ, അവൻ വേഗമൊന്നും ആർക്കും പറ്റിക്കാൻ സാധിക്കാത്തവനാണ്, എങ്കിലും ലഈമുണ്ട്, അവൻ ആക്ഷേപത്തിനർഹം തന്നെ. ചില ആളുകളെ സുബ്ഹാനല്ലാഹ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ സാധുവായിരിക്കും, വളരെ സാധു, എത്രത്തോളം നമുക്ക് സംസാരിച്ചാൽ നമുക്ക് ഇടപാട് നടത്തിയാൽ തോന്നും എത്ര സാധു, എന്ത് പാവാണ് ഇയാൾ, ഇയാൾ എന്തായിരിക്കും പറ്റിക്കാലോ, ഇയാൾക്ക് ആർക്കും വേണമെങ്കിലും പറ്റിക്കാലോ എന്ന് നമുക്ക് തോന്നുന്ന പല ആളുകളും ഉണ്ടാവും. അങ്ങനെ പലരെയും നമുക്ക് പരിചയമുണ്ടല്ലോ, സംസാരിച്ചാട്ടോ എന്തെങ്കിലും ഇടപാട് നടത്തിയാൽ തോന്നും പാവാണ്, ഞാൻ പറഞ്ഞോണ്ട് ആളെ തരണം, ഇങ്ങനെയുള്ള ആളായിരിക്കും പറ്റിച്ചൂടെ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ളവരെ ഒന്ന് നോക്കും, അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കും, എന്താണ് അവരുടെ ജീവിതത്തിൽ നഷ്ടം വന്നിട്ടുള്ളത്, ഒന്നും വന്നിട്ടുണ്ടോ? അള്ളാഹിന്റെ ഹിഫ്ദല്ലേ മുകളിൽ, അള്ളാഹുവിന്റെ ഹിഫ്ദ് അതെല്ലാ സിനിമകളിലുണ്ട്, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും നഷ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വേറെ കൊടുക്കും. അപ്പൊ ഇതൊക്കെ ദുനിയാവിൽ വല്ലാതെ അസ്ബാബുകളിൽ, കാരണങ്ങളിൽ വല്ലാതെ നമ്മുടെ കൽബ് താലൂക്കായി കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. മുഅ്മിൻ ബുദ്ധിയുള്ളവനാണ്, സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുദ്ദഖു അൽമുഅ്മിനു മിൻ ജുഹരി വാഹിദിൻ മറത്തൈൻ, ഒരു മുഅ്മിൻ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ കടി ഏൽക്കുകയില്ല. ശരിയാണ്, നമ്മുടെ സമ്പത്ത് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, വഞ്ചകന്മാർക്ക് നമ്മൾ എണ്ണിവെച്ച് കൊടുക്കാൻ പാടില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു വശം അതിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഅ്മിൻ അവനൊരു സാധുവായി, ഏതെങ്കിലുമൊക്കെ സമയം ഏതെങ്കിലുമൊക്കെ പ്രാവശ്യം അവൻ പറ്റിക്കപ്പെട്ടു എന്നതുകൊണ്ട് അവനൊരിക്കലും ആക്ഷേപത്തിനർഹനാകുന്നില്ല, അതവന്റെ നല്ല മനസ്സിനുകൊണ്ട് സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പകരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിൻ നട്ട ഒരു മരത്തിനെ കുറിച്ച് പറഞ്ഞെന്താ, അതിൽ നിന്ന് പക്ഷികൾ വന്ന് കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നതിന് പോലും ആർക്കും പ്രതിഫലമുണ്ട്? മുഅ്മിന് പ്രതിഫലമുണ്ട്. കള്ളം കണ്ടുകൊണ്ടുപോയ പോലെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ബിഇദ്നില്ലാഹ് അത് ഖൈറായി മാറും. കള്ളം കേൾക്കാൻ വെച്ചു കൊടുക്കണമെന്നല്ല, അള്ളാന്റെ ഖദർ കൊണ്ട് സംഭവിച്ചാൽ ഇൻഷാ അല്ലാഹ് ഖൈറുണ്ടാവും. അള്ളാഹു അതിനേക്കാൾ നല്ലത് പകരം നൽകും. അള്ളാഹു നൽകാൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ സാധിക്കും? അള്ളാഹു തടഞ്ഞാൽ ആർക്ക് നൽകാൻ കഴിയും? ഒരാൾക്കും കഴിയില്ല. ഇന്നൽ ഇൻസാന ഖുലഖ ഹലുആ ഇദാ മസ്സഹു ശർറു ജസുആ വഇദാ മസ്സഹു ഖൈറു മനുആ ഇല്ലൽ മുസല്ലീൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മുഅ്മിനുകളുടെ ഒരുപാട് നല്ല നല്ല സ്വഭാവങ്ങൾ എടുത്തു പറയുന്നു. ആദ്യം പറഞ്ഞ സ്വഭാവം എന്താണ്? നിസ്കാരം. എന്നിട്ട് കുറെ നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞെന്താണ്? വീണ്ടും നിസ്കാരം. ഇവിടെ നോക്ക്, അല്ലദീനഹും അലാ സലാതിഹിം യുഹാഫിളൂൻ. അവസാനം നോക്ക്, വല്ലദീനഹും അലാ സലാതിഹിം യുഹാഫിളൂൻ ഉലൈക ഫീ ജന്നാതിൻ മുക്രമൂൻ. അപ്പൊ മുഅ്മിനിന്റെ നല്ല സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്ത് കൊണ്ട് തുടങ്ങി സലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചു.
സലാത്ത് കൊണ്ട് തുടങ്ങി, സലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചു. ബാക്കി ഏത് ഖൈറിനും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ നിസ്കാരമാണ്. ഏത് ഫാഹിഷത്തിൽ നിന്നും വൃത്തികേടുകൾ അല്ലാഹു ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. ഒരുവന്റെ ഫർജ് ലംഘിക്കാവേ അവൻ സൂക്ഷിക്കുക. അവനെ അതുപോലുള്ള ഫാഹിഷത്തുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും രക്ഷിക്കുന്നത് എന്താണ്? അവന്റെ നിസ്കാരമാണ്. നേരായ നിസ്കാരമാണെങ്കിൽ ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നിസ്കാരം അത് ഫഹ്ഷായിൽ നിന്ന്, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തടയുന്നു. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ അതാകുന്നു അക്ബർ. അതിനോളം പ്രതിഫലമുള്ള ഒരു അമലുമില്ല. ദിക്റിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ലളിതമായ ഇബാദത്താണ്, ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഇബാദത്താണ് ദിക്ർ. ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ള ഇബാദത്തും ഏതാണ്? ദിക്ർ. والذاكرين الله كثيرا والذاكرات اعد الله لهم مغفره اجرا عظيما. الله سبحانه وتعالى ذاكرകൾക്ക് നൽകുന്ന പ്രതിഫലം ഒരാൾക്ക് നൽകുന്നില്ല. എന്താണ് കാരണം? ബാക്കിയെല്ലാം ഖൈറ് എളുപ്പമാകുന്നത് എന്തിനെക്കൊണ്ട്? ദിക്റിനെ കൊണ്ട്. ദിക്ർ നിറഞ്ഞു നിൽക്കുന്ന ഇബാദത്താണ് സ്വലാത്ത്, നിസ്കാരം. ബാഖിം സ്വലാത്ത് ലിദിക്രി, എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടി നിസ്കരിക്കുക എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിസ്കാരം അതാണ് അല്ലാഹു തുടങ്ങിയത്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ഇല്ലൽ മുസല്ലീ, നിസ്കരിക്കുന്നവരൊഴികെ. അപ്പൊ നേരത്തെ പറഞ്ഞ ജസഈ നിന്ന്, വെപ്രാളത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും നിസ്കാരം. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ തങ്ങളുടെ നിസ്കാരത്തിൽ ദായിമകളാണ്. ദായിം എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. നിസ്കാരത്തിൽ സ്ഥിരതയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായും നിസ്കാരത്തിൽ സ്ഥിരത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, അതിന്റെ വഖ്ത് സൂക്ഷിക്കുന്നവരാണ്. വാജിബ് അതിലെ നിർബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ നിസ്കാരത്തിലെ ഖുശൂ സൂക്ഷിക്കുന്നവരാണ്. കാരണം ചില സലഫുകളിൽ ഈ ആയത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, വെള്ളം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന വെള്ളത്തിൽ പറയും ദായിം, ചലിക്കാതെ നിൽക്കുന്ന വെള്ളം എന്നതുപോലെ അവന്റെ ഖുശൂ ഉള്ള നിസ്കാരമാണ്. അതുപോലെ മുഅ്മിൻ നിസ്കാരത്തിൽ ദായിമാണെന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, അവന്റെ അമലുകൾ ഇടക്ക് തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നവനല്ല. ചില ആളുകൾ രാത്രി നിസ്കാരം ചെയ്യുന്നത് പോലെ ഒരാവേശത്തിന് അങ്ങ് എണീറ്റ് കുറെ നിസ്കരിക്കും, പിന്നെ അതുണ്ടാവില്ല. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഒരടി സ്ഥിരമായി ചെയ്യുന്ന അമലാണ്, വഇൻ ഖല്ല, കുറച്ചായിരുന്നു. ഇതെല്ലാം കൂട്ടിയിട്ടാണ് അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നിസ്കാരത്തിന്റെ വഖ്തും വാജിബുകളും ഒക്കെ സൂക്ഷിക്കുന്നവരാണ്. രണ്ട്, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. മൂന്ന്, അവരുടെ നിസ്കാരം സ്ഥിരതയുള്ളതാണ്, അവർ സ്ഥിരമായി ശ്രദ്ധിക്കുന്നവരാണ്. കാര്യം ഇടക്ക് നിസ്കരിക്കും തോന്നുമ്പോ സല്ലി എന്ന് പറയുന്ന പോലെ ഇടക്ക് നിസ്കരിക്കും, ഇടക്ക് നിസ്കരിക്കാതിരിക്കുക, അങ്ങനെയുള്ള ആളുകളല്ല. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇൻഷാല്ലാ ബാക്കി അടുത്ത ആഴ്ച പറയാം. والله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.